നിത്യാനന്ദ എന്ന വിവാദ ആൾദൈവം ഏറെ പരിചിതമാണ് നമുക്ക്. ഈ പേര് ബലാത്സംഗം, പെൺകുട്ടികളെ തടങ്കലിൽ പാർപ്പിക്കൽ എന്നീ കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനലാണ് നിത്യാനന്ദ എന്ന വിവാദ ആൾദൈവം. സ്വന്തമായി ഹിന്ദു രാജ്യം ഉണ്ടാക്കി എന്നതായിരുന്നു ഇയാളെ കുറിച്ച് ഇടയ്ക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പാസ്പോർട്ട് പോലും ഇല്ലാതെ ഇന്ത്യ വിട്ടതാണ് ഈ വിവാദ സ്വാമി. കൈലാസ എന്ന പേരിലാണ് ഇയാൾ സ്വന്തം രാജ്യം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും പുതിയൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിത്യാനന്ദ. താൻ മരിച്ച ശേഷം തന്റെ സമ്പത്ത് മുഴുവനും ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെന്നും മൃതദേഹം ബാംഗ്ലൂരിലെ ആശ്രമത്തിൽ സംസ്കരിക്കണമെന്നുമാണ് ആ വിവാദ ആൾദൈവത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. അതോടൊപ്പം ഇന്ത്യ വിരുദ്ധ ശക്തികൾ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും വധഭീഷണി വരെ ഉണ്ടെന്നും തന്റെ ദ്വീപായ കൈലാസത്തിൽ നിന്നും പുറത്തുവിട്ട വീഡിയോയിൽ നിത്യാനന്ദ പറയുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, വാണിജ്യം, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ വകുപ്പുകളുമായി സമ്പൂർണമായ ഒരു സർക്കാരുള്ള രാജ്യമായാണ് നിത്യാനന്ദയുടെ കൈലാസത്തെ വിശേഷിപ്പിക്കുന്നത്. ഓഗസ്റ്റിൽ നിത്യാനന്ദ പുതിയ സെൻട്രൽ ബാങ്കും കൈലാഷിൻ ഡോളർ എന്ന പേരിൽ പുതിയ കറൻസിയും പുറത്തിറക്കിയിരുന്നു. നേരത്തെ സാങ്കല്പിക രാഷ്ട്രമായ കൈലാസത്തിൽ സ്ഥിരതാമസത്തിനായി 100,000 പേർക്ക് വിസ നൽകുമെന്ന പ്രസ്താവനയും നിത്യാനന്ദ നടത്തിയിരുന്നു. ഓസ്ട്രേലിയയിലെത്തിയ ശേഷം അവിടെ നിന്നും ചാർട്ടേഡ് വിമാനം വഴി വേണം ദ്വീപിലേക്ക് എത്താനെന്നാണ് നിത്യാനന്ദ പറയുന്നത്. രാജ്യാന്തര കുടിയേറ്റ ദിനത്തിലായിരുന്നു നിത്യാനന്ദയുടെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം. നിത്യാനന്ദ ധ്യാനപീഠം എന്ന പേരിൽ ഒരു മതസംഘം സ്ഥാപിച്ച നിത്യാനന്ദയ്ക്കെതിരെ ബലാത്സംഗം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ആശ്രമത്തിൽ അനധികൃതമായി തടവിലാക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിട്ടുണ്ട്. അഹമ്മദാബാദിലെ ആശ്രമത്തിൽ നിന്ന് പെൺകുട്ടികളെ കടത്തിയെന്ന കേസിൽ വിചാരണ നേരിടുന്നതിനിടയിലാണ് നിത്യാനന്ദ 2019 നേപ്പാൾ വഴി ഇക്വഡോറിലേക്ക് കടന്നത്. എന്നാൽ പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിച്ച നിത്യാനന്ദ എങ്ങനെ രാജ്യം വിട്ടുവെന്ന ചോദ്യം ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. അതിനിടെയായിരുന്നു പുതിയ രാജ്യത്തിന്റെ വിവരങ്ങളടങ്ങിയ നിത്യാനന്ദയുടെ വെബ്സൈറ്റ് പുറം ലോകമറിയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു രാജ്യമെന്നാണ് കൈലാസത്തെ ഈ വെബ്സൈറ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കയിലെ ഇക്വഡോറിന് സമീപത്തുള്ള ദ്വീപുകളിലൊന്നാണ് നിത്യാനന്ദ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ലോകത്ത് ഇടമില്ലാത്ത ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഈ രാജ്യമെന്നാണ് ഇയാളുടെ അവകാശവാദം. വിദ്യാഭ്യാസവും ഭക്ഷണവും ചികിത്സയും ഈ രാജ്യത്ത് സൗജന്യമായിരിക്കുമെന്നും കൈലാസയുടെ വെബ്സൈറ്റിൽ ഇയാൾ പറയുന്നു. അതേസമയം പശുക്കളെ കൊണ്ട് തമിഴും സംസ്കൃതവും സംസാരിപ്പിക്കാൻ കഴിയുമെന്ന അവകാശവാദവുമായും നിത്യാനന്ദ സ്വാമി രംഗത്തെത്തിയിരുന്നു. മനുഷ്യബോധത്തിന് അതീതമായ മുന്നേറ്റത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നതെന്നായിരുന്നു നിത്യാനന്ദയുടെ വാദം. കുരങ്ങുകൾക്കും മറ്റു ചില മൃഗങ്ങൾക്കും മനുഷ്യർക്കുള്ളതുപോലെ ചില അവയവങ്ങൾ അവർക്കില്ല. എന്നാൽ മനുഷ്യബോധത്തിന് അതീതമായ ചില മുന്നേറ്റങ്ങളിലൂടെ അവയുടെ ശരീരത്തിലെ അവയവങ്ങളെ ഇത്തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും ശാസ്ത്രീയമായി തന്നെ താനത് തെളിയിക്കുമെന്നും നിത്യാനന്ദ ഒരിക്കൽ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ മനുഷ്യബോധത്തിന് അതീതമായ ചില മുന്നേറ്റങ്ങളിലൂടെ അവയുടെ ശരീരത്തിലെ അവയവങ്ങളെ ഇത്തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും ശാസ്ത്രീയമായി തന്നെ താനത് തെളിയിക്കുമെന്നും നിത്യാനന്ദ വെല്ലുവിളിച്ചിരുന്നു. വെബ്ഡെസ്ക്, തത്വമയി.